ജനറൽ ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന ഭാഗമാണ് ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തരാനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നും നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി ഇന്ന് പറയുന്നത് ആർട്ടിക്കിൾസാണ്. അപ്പോൾ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ, ഈ മൂന്നെണ്ണമാണ് ആർട്ടിക്കിൾസായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ അല്ലെങ്കിൽ ദി എന്ന് പറയും, ടി എച്ച് ഇ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന് എക്സാമ്പിളാണ് എയും എനും. അത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഡെഫിനിറ്റ് ഏതാണെന്നും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണെന്നും. നെക്സ്റ്റ് അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസിലേക്ക് പോവാം. എയും ഏനുമാണ് നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ഏൻ ഉപയോഗിക്കേണ്ടത്? അതായത് നമ്മൾ അക്ഷരമാലയിൽ സ്വരാക്ഷരങ്ങളുണ്ടല്ലോ, അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മുതൽ എ ഐ ഒ ഔ അം ആ വരെയുള്ള അത്രയും കാര്യങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരം എന്ന് പറയുമ്പോൾ കക്കകങ്ങ മുതൽ യരലവ ശശ അവസാനിക്കുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. അപ്പോൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ സ്വരാക്ഷരമായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ ഏൻ വെക്കണം, വ്യഞ്ജനാക്ഷരമായിട്ടാണ് വരുന്നതെങ്കിൽ എ വരണം. മനസ്സിലായോ? നമ്മൾ പൊതുവേ പറയും ഏൻ വരുന്നത് വവൽസിൻ്റെ മുന്നിലാണെന്ന്. ഏതൊക്കെയാണ് വവൽസ്? എ, ഇ, ഐ, ഒ, യു. അതിൻ്റെ മുന്നേ ആയിട്ടാണ് ഏൻ പറയുന്നത് എങ്കിലും ഉച്ചരിക്കുമ്പോൾ ഏത് സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ വരുന്നത് എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനനുസരിച്ചാണ് നമ്മളവിടെ ഏൻ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ യൂണിഫോം. യൂണിഫോം എന്ന വാക്കിന് നമ്മൾ യു എൻ ഐ എന്ന രീതിയിലാണ് സ്പെല്ലിംഗ് അല്ലേ. യു എൻ ഐ എഫ് ഒ ആർ എം ആണ് യൂണിഫോം. പക്ഷേ യു എന്നത് വവൽ സൗണ്ട് ആണെങ്കിൽ കൂടി അതിൻ്റെ മുന്നിൽ വരുന്നത് നമ്മൾ എ ആണ്. കാരണം നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് യു എന്ന പറയുന്ന യാ യു യു എന്ന് പറയുന്നത് സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? അത് വ്യഞ്ജനാക്ഷരത്തിലാണ് പെടുന്നത്. അപ്പോൾ വവൽ സൗണ്ട് ആണെങ്കിൽ പോലും നമ്മളത് വ്യഞ്ജനാക്ഷരമായിട്ടാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് അതിന് മുന്നേ വരുന്ന ആർട്ടിക്കിൾ ഏൻ അല്ല, എ ആണ്. എ യൂണിഫോം. അതുപോലെ ചില സന്ദർഭങ്ങളിൽ എച്ച് സൈലൻ്റ് ആയിട്ട് വരാറുണ്ട്. എച്ച് ഒ യു ആർ. ഇതിനെ ഹവർ എന്നല്ല നമ്മൾ വായിക്കുന്നത്, അവർ. അവർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ആയാണ് വരുന്നത്. അതുകൊണ്ട് അത് സ്വരാക്ഷരമായതുകൊണ്ട് അതിന് മുന്നേ ഏൻ ഉപയോഗിക്കുന്നു. ഓണസ്റ്റ്, ഓണർ, ഓണറബിൾ. അതുപോലെ തെറ്റിക്കുന്ന ഒരു വാക്കാണ് എയർ, എച്ച് ഇ ഐ ആർ. അതിന് ഏനാണ് ആദ്യം വരുന്നത്. പക്ഷെ നമ്മൾ തലമുടി എന്നർത്ഥം വരുന്ന എച്ച് എ ഐ ആറിന് മുന്നേ നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. അത് ഹെയറാണ്, ഇത് എയറാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ എം എൽ എ എന്ന് പറയുമ്പോൾ എം എം എന്ന് പറയുമ്പോൾ എ ആണ് ആദ്യം വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏനാണ് അതിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ. എന്നാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് എക്സ്പാൻഡഡ് ഫോമിൽ പറയുമ്പോൾ മെമ്പർ ഓഫ്, അപ്പോൾ അവിടെ എം ആയി, അത് വ്യഞ്ജനാക്ഷരത്തിലേക്ക് മാറി. അപ്പോൾ അവിടെ എന്ത് വരും? എ ആണ് വരിക. പക്ഷേ എം എൽ എ എന്ന് പറയുമ്പോൾ ഏൻ ആണ് വരുന്നത്. ഇപ്പോൾ എൽ ഡി സി, എൽ ഡി സി എന്ന് പറയുമ്പോൾ എൽ എ ആണ് വരുന്നത്. സോ അവിടെയും ഏൻ ആണ് ഉപയോഗിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നമ്മൾ ഉച്ചരിക്കുന്ന കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. വവൽ ലെറ്റർ ആണോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. ഇപ്പോൾ ഇങ്ക്, ഇങ്ക് എന്ന് പറയുമ്പോൾ ഉച്ചരിക്കുന്നത് സ്വരാക്ഷരമാണ്, ഇ എന്നത് സ്വരാക്ഷരമാണ്. അതുകൊണ്ട് നമുക്കവിടെ ഏൻ ഉപയോഗിക്കാം. ഓറഞ്ച്, ഏൻ ഓറഞ്ച് എന്ന് പറയാം. പക്ഷേ യുട്ടോപ്യൻ ഐഡിയ എന്ന് പറയുമ്പോൾ യുട്ടോപ്യൻ ആണ്, യു ആയതുകൊണ്ട് എ ആണ് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എ ആണോ ഏൻ ആണോ അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാവും. സാധാരണ ബോയ് ഗേൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എ എവിടെ ഉപയോഗിക്കണമെന്നും ഏൻ എവിടെ ഉപയോഗിക്കണമെന്ന കാര്യം കൃത്യമായി നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായ രീതിയിൽ മനസ്സിലായല്ലോ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും ഇതും കൂടി വെച്ച് നിങ്ങൾ പഠിക്കുക. 30 മാർക്ക് നമുക്ക് ജി കെ സൈഡിൽ നിന്ന് തന്നെ വരും. അപ്പോൾ നന്നായി പഠിക്കണം.
അടുത്തത് ദ ആണ്, ദ അല്ലെങ്കിൽ ദി. ഇതെവിടെയാണ് ഉപയോഗിക്കേണ്ടത്? യുണീക്ക് ഒബ്ജക്ട്സിൻ്റെ കൂടെ. യുണീക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ സ്കൈ, സ്റ്റാർ, സൺ, മൂൺ, ഇതൊക്കെ യുണീക്ക് ഒബ്ജക്ട്സ് ആണ്. അതിൻ്റെ മുന്നേ ആയിട്ട് ദ ഉപയോഗിക്കാം. പക്ഷേ ഗോഡ്, യൂണിവേഴ്സ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ദ ഉപയോഗിക്കാൻ പാടില്ല. ഗോഡ്, സ്പേസ്, യൂണിവേഴ്സ്, നേച്ചർ, ഈ കേസിലൊന്നും നമ്മൾ ദ അതിന് മുന്നായിട്ട് വെക്കില്ല. അപ്പോൾ ഗോഡിന് പകരം ആൾമൈറ്റി ആണെങ്കിൽ ദ വേണം. ഗോഡ് എന്ന വാക്കിന് മുന്നേ ദ ചേർക്കണ്ട. പിന്നെ നാച്ചുറുമായി റിലേറ്റ് ചെയ്തത്, അതായത് ജലവുമായി റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ റിവേഴ്സിൻ്റെ മുന്നേ ഐലാൻഡ്സ്, മൗണ്ടെയിൻ, ഓഷ്യൻസ്, അതിൻ്റെയൊക്കെ കൂടെ ദ വയ്ക്കണം. കൂട്ടമായിട്ട് പറയുമ്പോൾ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുമ്പോൾ ദ ചേർക്കണം. അതുപോലെ ഗ്രൂപ്പ് ഓഫ് കൺട്രീസിൻ്റെ മുന്നേ ഒരു രാജ്യമാണെങ്കിൽ വയ്ക്കേണ്ട, പക്ഷേ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്, ദ യു എസ് എ, ദ നെതർലാൻഡ്, ദ യു കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ദ ചേർക്കണം. പക്ഷേ ദ ഇന്ത്യ എന്ന് പറയില്ല, വെറും ഇന്ത്യ എന്നേ പറയുള്ളൂ. അപ്പോൾ അവിടെ ദ വേണ്ട. അപ്പോൾ ഒരു രാജ്യത്തിന് മുന്നിൽ വയ്ക്കേണ്ട, ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രിയുടെ മുന്നേ ദ വയ്ക്കണം. പിന്നെ പൊസിഷൻ പറയുമ്പോൾ ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ദ ചേർക്കണം. എന്നാൽ ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ ദ നരേന്ദ്രമോദി എന്ന് ഒരിക്കലും വയ്ക്കില്ല. പ്രൈം മിനിസ്റ്റർ ആ പൊസിഷന് മുന്നേ ആയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. പിന്നെ ഹോളി ബുക്സിൻ്റെ കേസ് പറയുമ്പോൾ ദ രാമായണ, ദ ഖുർആൻ, ദ ബൈബിൾ അങ്ങനെ പറയാം. പക്ഷേ ആ ഓതറിൻ്റെ പേര് കൂടെ വരുമ്പോൾ, അതായത് ഇപ്പോൾ നോവൽസ് ആണെങ്കിൽ പോലും ആ നോവൽ പറയുമ്പോൾ നമ്മൾ ദ വയ്ക്കും. പക്ഷേ ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ് എന്ന് പറയുമ്പോൾ ദ ഷേക്സ്പിയേഴ്സ് ടെമ്പസ്റ്റ് എന്ന്, സോറി, ഷേക്സ്പിയേഴ്സ് ദ ടെമ്പസ്റ്റ് എന്ന് പറയില്ല. ഒറ്റയ്ക്ക് അതിനെ എടുത്ത് പറയുമ്പോൾ, ഹോളി ബുക്സ് ആണെങ്കിലും നോവലാണെങ്കിലും ഒറ്റയ്ക്ക് എടുത്ത് പറയുമ്പോഴാണ് ദ വരുന്ന. ഓതറിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ ദ വയ്ക്കേണ്ട. പിന്നെ സ്പോർട്സിൻ്റെ കേസിൽ നമ്മൾ ദ ഉപയോഗിക്കാറില്ല. പക്ഷേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കേസിൽ ദ ഉപയോഗിക്കും. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ദ ഫുട്ബോൾ എന്ന് പറയില്ല, ദ വയലിൻ എന്ന് പറയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൂടെ. പിന്നെ സിറ്റീസിൻ്റെ കേസിൽ നമ്മൾ ദ ഉപയോഗിക്കാറുണ്ട്, അതായത് ദ ചൈനീസ്. പക്ഷേ ലാംഗ്വേജിൻ്റെ കൂടെ ഉപയോഗിക്കില്ല. അപ്പോൾ ചൈനീസ് എന്ന് പറയുന്നത് സിറ്റീസിനും അതേസമയം തന്നെ ലാംഗ്വേജുമാണ്. അപ്പോൾ ലാംഗ്വേജാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ദ ചേർക്കണ്ട. സിറ്റീസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ദ ചേർക്കണം. പിന്നെ ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മുന്നേ ദ ചേർക്കേണ്ട കാര്യമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് പറയുകയാണെങ്കിൽ ദ ഹിന്ദു എന്ന് പറയുമ്പോൾ അവിടെ ദ വേണം. വെറുതെ ന്യൂസ് പേപ്പർ എന്നാണെങ്കിൽ ദ ന്യൂസ് പേപ്പർ എന്നൊരിക്കലും പറയില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വളരെ അധികം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇനി നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കറക്റ്റായിട്ടുള്ള ആർട്ടിക്കിൾ നമ്മൾ അവിടെ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡേഷ് വാൽമീകീസ് രാമായണ ഈസ് എ ഹോളി ബുക്ക് ഓഫ് ഹിന്ദൂസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഗേൾ വാസ് വെയറിംഗ് ഡാഷ് യെല്ലോ ഫ്രോക്ക് വിത്ത് റെഡ് ഫിൽസ് അറ്റ് ദ കഫ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ഡാഷ് ബോയ് സിറ്റിംഗ് ദർ. നെക്സ്റ്റ് വൺ, ജർമ്മനി ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. ദേ റിട്ടേൺ ആഫ്റ്റർ ഡാഷ് അവർ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്ന് നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം മാത്രം നെക്സ്റ്റ് പേജിലുള്ള ആൻസർ ചെക്ക് ചെയ്യുക. കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയക്കുറവ് മൂലമാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.